السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، خذ بأيدينا قلت حالتنا أدركنا أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي، أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي، الصلاة الشفيع المطهي والحبيب العربي، ارتكبت على الخطا غير حسد وأعداد، لك أشكو فيه يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي، الصلاة على النبي والسلام على الرسول والحبيب العربي، أرحم الراحم يا الملك الجبار يا الله، من فضل قلده رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرفون ني برد بطة صالحين لكم إن وراء نجعلهم نجعلنا سنيه لهم إي مهتا يا فريبادي ودا سانغرد بيجا إذن دا سانغرد غير ويرمي تقولي غير سهاي تقولي سهغيري تقولي دعاء كون بكرد بطة غير مروان أنا لكم يللا تدري كتنقلوا ما باكرام رحمانه മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹുണ്ടെങ്കിലും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, എനിക്ക് പ്രസംഗിക്കാനൊന്നും സമയമില്ല, ഞാൻ സംസാരിക്കില്ല. ഇവിടെ നല്ല സംസാരം കുറ്റ്യാടി സഖാഫി നടത്തി അള്ളാഹ് കബൂലാക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഇത് പരിശുദ്ധ മാസം. അപ്പോൾ ഉസ്താദ് 8 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു, 9:30 ഇനിയും വൈകിയാൽ ഉസ്താദിന് വിഷമാകും. ഇവിടെ ഏൽക്കുമ്പം തന്നെ കയറി ഒന്ന് കയറി 5 മിനിറ്റ് കൊണ്ട് കയറി ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തങ്ങളും മറ്റുള്ളവരും വന്നപ്പോൾ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഈ ദൈഗോളി യൂണിറ്റ് SYS SSF മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ സംഘാടകർ, നേതാക്കൾ, പ്രവർത്തകർ സംഘടിപ്പിച്ച ഹബ്ബുർ റസൂൽ മജ്ലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണണം, അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തുലും മനാമിലും തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഇത് മൗലിദിന്റെ മാസം,
ഇനി കുറഞ്ഞ മണിക്കൂറുകൾ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ റബീഉൽ അവ്വൽ കഴിയാണ്. മൗലിദിന്റെ മാസം വന്നപ്പോ പല സ്ഥലത്തും ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഓരോന്ന് മൗലിദിനെ ആക്ഷേപിക്കാൻ. മൗലിദ് എന്ന് പറഞ്ഞാല് മൗലിദ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച സ്ഥലം, പ്രസവിച്ച സമയം എന്നൊക്കെ പറയില്ലേ. മായാനവധി കുട്ടികൾക്കറിയാം മൗലിദ് തസ്മിയത്തുൽ കുല്ലി ബിജുസുൽ കുല്ലി അല്ലേ. കുല്ലിന്റെ ജുസുനിക്ക് കുല്ലുകൊണ്ട് പേര് വെക്കും. ഇപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പശുവുമായി ഉള്ള ഒരു ചർച്ച അൽബഖറ സൂറത്തിൽ വന്നതുകൊണ്ട് സൂറത്തുൽ ബഖറ എന്ന സൂറത്തിൽ പേര് വെച്ചു. ഒരുപാട് വലിയ വിഷയമാണ് പറഞ്ഞു നീണ്ടു. ഞാൻ പറഞ്ഞത് മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ, മഹാന്മാരുടെ ബഹുമാനം പറയാ, അവരുടെ ആദരവ്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതാണ് മൗലിദിലുള്ളത് അല്ലേ. നിങ്ങൾ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. ഖുർആനിലെ ആയത്ത് ഇനി മംഗൂസ് മൗലിദ് മർക്കി എന്നിട്ട് വായിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഖുർആനിലെ അതേ ശൈലിയാണ് മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മഹാന്മാരെ ബഹുമാനം പറയലും അവരെ മദഹ് ചെയ്യുക, അതൊക്കെയാണ് മൗലിദിലുള്ളത്. ഖുർആനിലും അതില്ലേ, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം കലീമുല്ലാഹി മൂസ റൂഹുല്ലാഹി ഈസാ അലൈഹി മുസ്സലാത്തു വസ്സലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനവും അവരുമായി ബന്ധപ്പെട്ട വിഷയവും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്ര സ്ഥലത്ത് തങ്ങളുടെ ബഹുമാനം തന്നെ ഉണ്ട്. അലം നഷറ സൂറത്ത് മുഴുവനും തങ്ങളുടെ ബഹുമാനം പറയാം. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. هذا رسول الله بهمانا نحو ودي കുട്ടികൾക്ക് അറിയാം. ഇബ്നു മാലിക് തങ്ങൾ അൽഫി മറിച്ചിട്ട് قال محمد هو ابن مالك احمد رب الله خير مالك مصلياً على الرسول المصطفى وآله المستكملين الشرفاء. എന്ന് അൽഫിന്റെ പദ്യങ്ങളൊക്കെ ഹിഫ്ദാക്കുന്ന മുത്തഅല്ലിമിനോട് മോനെ അൽഫിന്റെ 1000 ബൈത്ത് ഒന്ന് പറഞ്ഞാന്ന് പറഞ്ഞ അവൻ വളരെ സന്തോഷത്തിൽ പറയും വാലിഹിൽ ഉറിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുന്തഖിബീനൽ ഖയ്യറ. ഈ നിലക്ക് അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ, ഹദീസ് ഉൾക്കൊള്ളാൻ, ദീനീ ഉലൂമുകൾ അഹ്കാമുകൾ മനസ്സിലാക്കാൻ, നഹവിന്റെ ഖായിദ മനസ്സിലാക്കിയ പഠിച്ച മുത്തഅല്ലിമിനോട് ചോദിച്ചാൽ അറിയാം. അറബിയിൽ അല്ലേ, സാധാരണക്കാർക്കും അറിയാം. അറബിയിൽ പുരുഷന്മാർക്ക് എന്താ പറയാ, അറബിയിൽ പുരുഷന്മാർക്കുള്ള പ്രയോഗം റജുൽ റിജാൽ അല്ലേ. റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ, ബാലി ആയ ദക്കറും ബാലിന പുരുഷൻ എന്ന് പറയാം. മൊത്തത്തിൽ എല്ലാ പ്രായപൂർത്തിയെത്തിയ ആണുങ്ങൾക്കും റജുൽ എന്ന് പറയാം. അതേ പ്രയോഗമാണ് ഈ ആയത്തിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല. എല്ലാ മുസ്ലിങ്ങൾക്കും റസൂൽ എന്ന് പറയാം. പക്ഷേ ഇവിടെ റസൂലുൻ അത്തൻവീനു ലിത്തഅദീം. ഈ റസൂൽ എല്ലാ മുസ്ലിങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു ഉദ്ദേശിച്ചത്. എല്ലാ മുസ്ലിങ്ങളും പെട്ടതിൽ പെട്ടിട്ടില്ല. അതിൽ അല്ലാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നകിറതു ഇദാ ഉദ്ലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ. എല്ലാ വിഷയത്തിലും അക്മലായവരാണ്, പരിപൂർണരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ബഹുമാനം ഖുർആൻ പറയാണ്. وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. الله عند حبيب بن بهمان
ഒരുപാട് സെൽഫ് അമ്പിയാക്കളെ ബഹുമാനമുണ്ട്. പ്രത്യേകമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയുന്നുണ്ട്. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ടല്ലേ, അലാ ഇന്ന ഔലിയാഅല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും മഹസനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റസൂൽ റഹ്മഹുള്ള തഫ്സീറുൽ കബീറിൽ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ധാരാളം ഔലിയാക്കളെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ. ശുഹദാക്കളെ ബഹുമാനം. ഇമാം തബരി അടക്കം ഇമാം ഖുർത്തുബി അടക്കം ഒരുപാട് മുഫസ്സിറുകൾ അതിനെ വളരെ വിശദമായിട്ട് സമർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ആര് പറഞ്ഞു ഔലിയാക്കളെ ബഹുമാനം പറയാൻ പറ്റൂല, അമ്പിയാക്കളെ ബഹുമാനം പറയാൻ പറ്റൂല? ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥിരീകരിച്ച ഒരു വിഷയം, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ സലഫിയാ, ഞങ്ങൾ മുജാഹിദ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാ, ഞങ്ങൾ തബ്ലീ ജമാഅത്താന്നും പറഞ്ഞ് കുറച്ച് താടി നീട്ടിയിട്ട് ഇൽമില്ലാതെ അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കും അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങള് മഹാന്മാരെ ആക്ഷേപിച്ച് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി വല്ലവരും രണ്ടോ മൂന്നോ ആള് കൂടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് മൗലിദാൻ ഇസ്ലാമികം എന്ന് പറഞ്ഞാൽ, മീലാദാഘോഷം തെറ്റെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഹബീബ് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഈമാൻ ഇല്ലാത്തവരെ അങ്ങനെ പറയുള്ളൂ അല്ലേ, തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂല, അത് ഈമാൻ ഇല്ലാത്തവർക്ക് അങ്ങനെ പറ്റും. എന്നതിന് മുഫസ്സിറുകൾ പറഞ്ഞത് ഐ ബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ റഹ്മത്ത്? അല്ലാഹു ഖുർആൻ കൊണ്ട് സ്ഥിരീകരിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങളാണ്. ആ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ. ആ സന്തോഷ പ്രകടനമാണ് ഇൻഷാ അള്ളാഹ് നാളെ ബായാറിൽ നടക്കുന്നത്. ബായാറിൽ ഇൻഷാ അള്ളാഹ് ളുഹുർ നിസ്കാരത്തിന് നിങ്ങൾ എല്ലാവരും വരണം. ളുഹുർ നിസ്കരിച്ചിട്ട് വാഹനജാഥയായിട്ട് നമ്മൾ ഉപ്പള മണ്ണും കുഴിയിലെത്തണം. എന്നിട്ട് അവിടുന്ന് അസർ നിസ്കാരം അവിടുന്ന് നിർവഹിച്ചിട്ട് അവിടെ ഉപ്പള മണ്ണും കുഴി മഖാം സിയാറത്ത് നടത്തിയിട്ട് കാൽനടയായിട്ട് കാസർഗോഡ് ജില്ലയിലെന്നല്ല കേരളത്തിൽ തന്നെ ഐതിഹാസികമായ നിലക്ക് നടക്കുന്ന ഏറ്റവും വലിയൊരു മീലാദ് റാലി ആയിരിക്കും ഉപ്പളയിൽ നാളെ നടക്കും. നിങ്ങളെല്ലാവരും വരണം. ഹബീബിന്റെ ഇസ്സത്ത് വഹാബികൾക്കിടയിൽ ഉയർത്തിക്കാട്ടിയിട്ട് ഈമാനുള്ളവരെ ഈമാൻ പവറ് കൂട്ടാൻ നമുക്ക് ഹക്കല്ലേ? അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് നമുക്ക് കിട്ടി അള്ളാഹു തന്ന ന്യാമത്തിന് ശുക്ർ ചെയ്യൽ ജമ്മുൽ ജവാമി ഓതി കുട്ടികൾക്ക് അറിയില്ല. ശുക്റുൽ മുൻഇമി വാജിബ്, ശുക്റുൽ മുൻഇമി വാജിബ്, ന്യാമത്തിന് ശുക്ർ ചെയ്യൽ ലാസിമാണെന്ന്, നിർബന്ധാണ്, വാജിബാണ്. തങ്ങളെക്കാളും അവിടത്തെ വിലാദത്തിനെക്കാളും അവിടത്തെ ജന്മത്തെക്കാളും വലിയ നിഅമത്ത് ഈമാനുള്ളവർക്ക് മറ്റെന്താ? ആ ജന്മം വിലാദത്ത് സംഭവിച്ചപ്പോ ലോകത്ത് കരഞ്ഞ ഒരേ ഒരേ ആളെ ഉള്ളൂ, അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസിന്റെ അനുയായികൾക്കും അവനെ അംഗീകരിക്കുന്നവർക്കും അവന്റെ പിന്തുടർച്ചക്കാർക്കും മാത്രമേ റബീഉല്ലവലിനെ അവഹേളിക്കാനും പുച്ഛിക്കാനും നിസാരപ്പെടുത്താനും മഹത്വമില്ലെന്ന് പറയാനും കഴിയൂ, തങ്ങളെ സാധാരണക്കാരനാക്കാൻ പറ്റൂ. അമ്പിയാക്കളെ ബഹുമാനം പറയലെ ഇബാദത്ത് എന്ന് റസൂലുള്ള പറഞ്ഞത് ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ദിക്റുൽ അംബിയായ ഇബാദ ഖാല റസൂലുള്ളാഹി. പിന്നെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വഹാബത്ത് മൗലിദ് ഓതിക്കണം. സ്വഹാബത്ത് മൗലിദ് ഓതാതെ പിന്നെ നമ്മൾ ആ പണിക്ക് നിൽക്കും? ആമിനു കമ ആമന്നാസ് എന്ന ഖുർആൻ പറഞ്ഞത് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം ജനങ്ങളോട്. ഖുർആൻ സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചു തങ്ങളെ? ബുഖാരിമാർക്ക്, സ്വഹൽ ബുഖാരിമാർക്ക്, അള്ളാഹുവിന്റെ ഹബീബ് ഉള്ളെടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ കാണാം കദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അവിടുത്തെ മഹാന്മാരായ ശിഷ്യന്മാർ യുദ്ധത്തിന് സമാനമായ നിലക്ക് തങ്ങളെ വുളുവിന്റെ അഴകളിൽ നിന്ന് ഒഴുകിയടിക്കുന്ന വെള്ളം പിടിച്ചെടുക്കാൻ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. ആർക്കാണ് അവിടത്തെ പുതുവന്റെ ബക്കിയത്ത് കിട്ടാതെ വിഷമം? ആരാണ് നിരാശപ്പെട്ട് വേദനയോടെ കഴിയുന്നത്? കിട്ടിയ ആളുകൾ അതിന്റെ ബലല് കൈമാറിയിട്ട് അവർക്ക് സന്തോഷം പകരുന്നു, ബറക്കത്ത് കൈമാറുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിന്റെ ഹബീബിനെ കൽബുലങ്ങ് നിറച്ച് മുഴുവനും തങ്ങൾക്ക് ഫിദാക്ക് അബീവ ഉമ്മീ യാ റസൂലല്ലാ, തങ്ങളെക്കാളും മീത ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. മുഴുവൻ
മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ആ അസ്ഹാബാണ് ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ മദീനക്കാർക്ക് രാത്രി കടന്നാൽ ഉറക്കില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ല, അവർക്ക് ദാഹമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് തങ്ങൾ നമ്മളെ നാട്ടിലെത്തുക, എപ്പോഴാണ് തങ്ങൾ നമ്മുടെ നാട്ടിലെത്തുക. അതാ ഒരു ദിവസം പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയം കടന്നു വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആവേശത്തോടെ തങ്ങളെ കണ്ടപാട് സ്വഹാബത്ത് മദീന നിവാസികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിൽ മൗലിദോതി തങ്ങളെ സ്വീകരിക്കാണ്. തലഅൽ ബദറു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് വലിയ ഉഷാറിൽ മൗലിദങ്ങ് ചൊല്ലിയപ്പോ ഞാൻ മൗലിദോദി എന്റെ പ്രസംഗം തുടങ്ങിയപ്പോ അന്തതുലു പറഞ്ഞപ്പോ നിങ്ങൾ അസ്സലാത്തു അല നബി എന്ന് ജവാബ് പറഞ്ഞില്ലേ, ഇതുപോലെ സ്വഹാബത്ത് മറുഭാഗത്തുനിന്ന് ത്വലാൽ ബദറുവിന് ജവാബ് പറഞ്ഞു പറയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുല്ലാഹ്. പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിലങ്ങ് നടന്നപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് ആ സ്വഹാബത്തിന് സന്തോഷം പകർന്നത് മഹാന്മാരായ ഒത്തിരി അതാ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രേഖപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അസ്ഹാബിൽ നിന്ന് പതിനാലോളം വരുന്ന സ്വഹാബികളെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസും ഉൾക്കൊള്ളാനും ഭാഗ്യം സിദ്ധിച്ച അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളുടെ കിതാബ് പരതിയാൽ കാണാം അതിന്റെ തുടക്കവും അവസാനവും അവ്വലും ആഖിറും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹില്ലാതെ ബഹുമാനം പറയാതെ ഒരൊറ്റ ഇമാമികളും ഒരു കിതാബും എഴുതിയിട്ടില്ല. പിന്നെ തങ്ങളെ ബഹുമാനം പറയാൻ പറ്റൂല, ഞങ്ങള് ഖുർആന്റെ ആളുകളാണ്, ഞങ്ങള് ഹദീസിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നീ കുറച്ച് താടി നീട്ടി കാലിന്റെ പാന്റിന്റെ മടക്ക് ചുരുട്ടിയിട്ട് ഈ ദീനെ നശിപ്പിക്കാൻ വന്നാൽ നിന്നെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഫയ്യാക്കും, അത്തരക്കാര് വരും നിങ്ങൾക്കിടയിൽ, അവര് വരുമ്പോ നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, ഈമാനുള്ളവരെ വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലാ യുദുല്ലൂനക്കും വലാ യഫ്തുനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കൊടുക്കണ്ട, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ ഹബീബിനെ ഉൾക്കൊള്ളാൻ പറ്റൂ, തങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ, തങ്ങളെ മദു ചെയ്യാൻ പറ്റൂ, തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് അതിന് പറ്റൂല. ഞാൻ വാക്കു ചുരുക്കുന്നു, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഹഖായ പ്രസ്ഥാനം സുന്നി പ്രസ്ഥാനം അവസാനം എന്റെ ഉമ്മത്ത് 73 പിരിയും കുല്ലവും പിന്നാറും മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിൽ ഇല്ലാമില്ലത്തം വാഹിദ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കാണ്, ഖാലു മൻഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ സത്യപ്രസ്ഥാനം ഹക്കിന്റെ പ്രസ്ഥാന ഹക്കിന്റെ ഹലുകാർ? അസ്ഹാബിന് സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ്? ആ ആശയമാണ് അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ അത് ആ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കണ്ണിമുറിയാതെ പകർന്നു കിട്ടിയ സത്യപ്രസ്ഥാനം സുന്നി പ്രസ്ഥാനം ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ആലിമീങ്ങളെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് അല്ലാഹ് തന്നത് മുഴുവനും ദീനിനു വേണ്ടി സമർപ്പിക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കണേ. സൗണ്ട് കേൾക്കുന്ന ഉമ്മമാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ,
ഇനി കുറഞ്ഞ മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഈ വർഷത്തെ റബീഉൽ അവ്വൽ കഴിയാൻ ബാക്കിയുള്ള മണിക്കൂർ ദിവസം ഇനിയുള്ള സമയം മുഴുവനും ഇന്ന് പ്രത്യേകമായി മൗലിദ് ഓതാതെ അല്ലാഹുവിന്റെ ഹബീബിന് മൗലിദും സലാത്തും സലാമും പറയാതെ നമ്മൾ കിടന്നുറങ്ങരുത്. മൗലിദ് വലിയ ബർക്കത്താണ്, വീട്ടിൽ ബർക്കത്താണ്, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടണോ, നിനക്ക് സമാധാനം വേണോ, നിന്റെ മക്കള് നന്നായി കിട്ടണോ, നിന്റെ രോഗത്തിന് ശമനം വേണോ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വേണോ, നിന്റെ ആവശ്യങ്ങൾ നീ അതാ പൂർത്തിയായി കിട്ടണോ, നിന്റെ ടെൻഷൻ നീങ്ങി കിട്ടണോ, എല്ലാത്തിനും പുറമേ മരിക്കുന്ന സമയം സഖറാത്തിന്റെ സമയം മലായികത്ത് തങ്ങളെ കാണിക്കുമ്പോ ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിൽ പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ, മുസ്ലിമാത്തുകളുണ്ടോ? ഖബറുൽ ഹബീബിന്റെ സ്വീകരണം കിട്ടണോ, അർശിന്റെ തണല് കിട്ടണോ, അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗഥർ വിതരണം ചെയ്യുമ്പോ അത് വാങ്ങിക്കുടിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചെറിയ ചാൻസ് വേണോ? അതിന് മുഴുവനും കാരണം ആശുഖുർ റസൂൽ ഉമർ ഖാളി തങ്ങൾ പറഞ്ഞതുപോലെ ഹബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ മഹത്വമുള്ള അമല് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്, ആ സ്നേഹമദ്ഹാണ് മൗലിദുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്. അതുകൊണ്ട് മൗലിദ് റബീഉൽ അവ്വലിൽ മാത്രം പോരാ, അത് ഈമാനുള്ളവരുടെ അതാ മൗത്ത് വരെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ലാസി അനിവാര്യമാണ് കേട്ടോ. ഉമ്മമാരെ ഹബീബിനെ കൽബിൽ നിറക്കുക, സഹോദരന്മാരെ ഹബീബിനെ കൽബിൽ നിറക്കുക. ആ ഹബീബായ തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കളവ് പറയാൻ വിഷമാണ്. ഐബത്തില്ല, ഫസാദില്ല, ഫിത്നയില്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടൂല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കൂല. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരു പെണ്ണ് സ്നേഹിച്ചാൽ അവള് ബ്യൂട്ടി പാർലറിന്റെ പടി കയറൂല, അവളെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൂല, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാജ് ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർഖ ധരിച്ചിട്ട് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറുകയ്യിൽ മൊബൈലും പിടിച്ച് ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ചാറ്റിങ്ങും ഇന്റർനെറ്റും ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അള്ളാഹ് വരുത്തപ്പെടാത്ത നിലക്ക് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സിനയുള്ള ജീവിതം എങ്ങനെ നയിക്കും? ഇമാം ബുഖാരി സ്വയൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യാണ്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ആ ഹറാമിന്റെ വ്യഭിചാര സ്നേഹം നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്നിൽ അള്ളാഹ് ഈമാൻ നിലനിർത്തൂല. ആ ഹറാമിന്റെ സ്നേഹമുള്ള കാലത്തോളം ഈമാൻ നിന്നിൽ നിന്നുള്ള മാറ്റിവെച്ചു. നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, അപകടം സംഭവിച്ച് മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാത്ത പിരിയലല്ലേ? മഅദല്ലാ, അമ്മ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹറാമിന്റെ ബന്ധങ്ങൾ നിർത്തിവെച്ചോ. ഒരു ലോണും വേണ്ട, ഇൻട്രസ്റ്റും വേണ്ട, വട്ടി പലിശ വേണ്ട, അല്ല പൊരുത്തപ്പെടാത്തത് വേണ്ട. ചെറുപ്പക്കാരെ, ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു ബ്ലൂ ഫിലിമും വേണ്ട, ഒരു പട്ടുറുമാലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട. അല്ല പൊരുത്തപ്പെടാത്തത് മുഴുവനും നിന്റെ മൊബൈലിൽ കയറ്റി വെച്ചത് മുഴുവനും ഡിലീറ്റ് ചെയ്ത് കൽബിൽ നിറച്ചോ. ഹബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബ് കൽബിലങ്ങ് നിറഞ്ഞു. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാരാണ്? അവ്വലു മൻ നാമ നബിയ അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖല ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വഹാബത്തിന് ദറജ കിട്ടിയത്, ഇമാമീങ്ങൾക്ക് ഇമാമീങ്ങൾ എന്ന കബൂലിയത്ത് കിട്ടിയത്, മുത്തഖീങ്ങളായ ഉലമാഇന് ശറഫ് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വല്ലം തങ്ങളെ സ്നേഹിച്ചാൽ പിന്നെ നിസ്കാരം കഥാകൂല. പിന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ മടിയില്ല, ദുഹ നിസ്കരിക്കാൻ വിഷമല്ല, തഹജ്ജുദിനെ നേൽക്കാൻ പ്രയാസമല്ല, സ്വലാത്ത് ചൊല്ലാനും ഇത്തികാഫിരിക്കാനും സൽക്രമങ്ങൾ നല്ല നല്ല കാര്യത്തിനും മടിയില്ല, മുഷിപ്പില്ല. അതേസമയം ആ ഹബ്ബ് കൽബിലില്ലേ, നല്ലത് ചെയ്യാൻ വിഷമാണ്, തോന്നിവാസത്തിൽ ലയിക്കും കേട്ടോ, ആഹ്റം നഷ്ടപ്പെടും കേട്ടോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. തങ്ങളെ ഹബ്ബ് കൽബിൽ നിറയാനുള്ള ദിക്റാണ് സ്വലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം സ്വലാത്ത് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ബായാറിൽ വരുന്ന വെള്ളിയാഴ്ച ബായാറിൽ സ്വലാത്ത്, അടുത്ത ദിവസം വരുന്ന വെള്ളിയാഴ്ച ബായാർ സ്വലാത്ത്. എനിക്കറിയാം, തോക്ക തകാഫി നേരത്തെ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ ഞാൻ പറയാം ജീവിച്ചോളൂ. കേരളത്തിലെ അൽഹംദുലില്ലാ ബായാറ് സ്വലാത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നാം നടത്തി വരുന്ന സ്വലാത്ത് ഇവിടെ ചെറുങ്ങനൊന്ന് പറയും. അത് ഇവിടെ ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവിന്റെ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ തങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അത് ഇവിടെ മാസത്തിൽ നടന്നു വരും. ബായാർ സ്വലാത്തിന് നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്ന്, യു എയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ബഹ്റൈനിൽ നിന്നുൾപ്പെടെ, മലേഷ്യയിൽ നിന്നുൾപ്പെടെ ആളുകൾ മാസാമാസം ഒഴുകുകയാണ്. ഓരോ ദിവസവും 50,000, 60,000 ആളുകൾ ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ബായാറിലേക്ക് ഒഴുകുന്നു. എന്താണ് കാരണം? അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട്, അവിടുത്തെ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട്, എത്രയോ വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം, ബ്രെയിൻ ട്യൂമർ അടക്കം സംഭവിച്ചിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാര് ചെക്കപ്പ് നടത്തിയിട്ട് അവരതാ വിധി എഴുതിയത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാമിലായ ആഫിയത്ത് നൽകിയ എത്രയോ വിഷയങ്ങൾ. ഇന്നലെ ഞങ്ങൾ തളങ്കര മാലിക്കുദ്ദീനാറിൽ കേറിയിട്ട് ഏത് സ്ഥലത്താ പോയത്? കാഞ്ഞങ്ങാട് ബാവാനഗർ, അബ്ബാസ്താന്റെ നാടിന്റെ അടുത്ത്. അവിടെ ചെന്ന് കേറിയ ഉടനെ തന്നെ ഒരു കത്ത് തന്ന്. ആ കത്തിലുള്ളത് ഒരു സഹോദരിയാണ്, സാജിദ എന്ന് പറയുന്ന സഹോദരി. ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരുന്നു, ഡോക്ടർമാര് കൈവിട്ടിരുന്നു. തങ്ങളെ സ്വലാത്ത് മജ്ലിസിൽ ഞങ്ങളെ കുടുംബം വന്നു, പൂർണമായ സുഖം കിട്ടി, ഇപ്പോൾ ക്യാൻസറിന്റെ അംശമില്ലെന്ന് പറഞ്ഞിട്ട്. എത്രയോ സഹോദരന്മാരുടെ സംഭവം. ഇങ്ങനെ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ ജനങ്ങൾക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് ബോധ്യമായതിനാലാണ് ബായാർ എന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് ഒഴുകുന്നത്. ആ ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച ബായാറിൽ നടക്കുമ്പോ നിങ്ങൾ എല്ലാവരും അവിടെ വരണം. അതോടുകൂടി ഞാൻ പറയുന്നു, ഈ നാളെ നടക്കുന്ന ഉപ്പള ടൗണിൽ വെച്ച് നടക്കുന്ന മീലാദ് റാലിയിലും അവിടെ വെച്ച് നടക്കുന്ന ഹബ്ബുർ റസൂൽ കോൺഫറൻസിലും നിങ്ങൾ എല്ലാവരും ഭാഗത്താകണം. വാഹനക്കാരെല്ലാം, വാഹനമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉച്ചയ്ക്ക് തന്നെ ബായാറിൽ ഹുറുംസ്കാരത്തിന് എത്താൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇവിടെ നടത്താൻ വേണ്ടി നമ്മൾ സ്വലാത്ത് ഇവിടെ സ്ഥാപിച്ച്, ഞാൻ പറയുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ അവിടുത്തെ സംഘാടകര് അതിവിടെ നടത്തും. അതോടുകൂടി ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് എല്ലാവരും, ആണുങ്ങളെല്ലാവരും ഒന്നുകൂടി എണീറ്റ് വന്ന് പെട്ടെന്ന് വേഗം പോവാ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും ഈ മജ്ലിസിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഞമ്മളെ കബൂലാക്കട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് വിഷമങ്ങളുണ്ടോ എല്ലാ വിഷമം നീ തീർക്കണം റഹ്മാനെ. എന്ത് രോഗമുണ്ടോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തി തരണം റഹ്മാനെ. ഇവിടെ എവിടെ സീറ്റിടാനെ? സുന്നി സെന്ററിന്റെ അടുത്ത് 40 സീറ്റ് ഇടാൻ, 40 സീറ്റ് ഇവിടെ ആവശ്യമുണ്ട്. ഒരു സീറ്റിന് 3000 രൂപ വരും. ആർക്കെങ്കിലും ഒരു വലിയ നിലക്ക് സീറ്റുകൾ ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അല്ലാഹു ഇനി അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. ഒരു സീറ്റ് കല്ലു ഇരുമ്പോ എല്ലാം കൂടി ആയിട്ട് ഒരു സീറ്റ് കൊണ്ട് തുടങ്ങല്ലേ. വലിയത് പറഞ്ഞ ചെലപ്പോ എല്ലാവർക്കും വാരായെങ്കിലും ഒരു സീറ്റ് തരാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞു 3000 രൂപ. അൽഹംദുലില്ലാ, ഒന്നേ കഴിയുള്ളൂ ലത്തീഫിന്. അൽഹംദുലില്ലാ, അല്ലാഹു ഇനി കബൂലാക്കണം റഹ്മാനെ. ലത്തീഫിന്റെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. ആവശ്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ.
വിഷമങ്ങൾ തീർക്കണം ബ്രഹ്മാനെ. കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ജോലിയിൽ എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണം ബ്രഹ്മാനെ. അവരിൽ മൗത്തായവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം ബ്രഹ്മാനെ. ഒരാൾ പറഞ്ഞു, ഞാൻ ആ ഹനീഫ് എല്ലാത്തിലും നീ സന്തോഷം വർദ്ധിപ്പിക്കണം ബ്രഹ്മാനെ. മൂന്ന് സീറ്റ് അൽഹംദുലില്ലാ. ഹമീദ് ഒരു സീറ്റ്. ഹമീദ് അല്ലാഹുവേ ഹമീദിന് ബർക്കത്ത് ചെയ്യണം ബ്രഹ്മാനെ, ഖൈർ നൽകണം ബ്രഹ്മാനെ. എല്ലാരും പറഞ്ഞൂടി ഓരോ സീറ്റ് വേം വേം. പെട്ടെന്ന് ഇത് ഇവിടെ കൂടി എല്ലാരും റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ വിളിക്കണ്ട നേരം വൈകും. അപ്പൊ എന്താ അയ്യാ, ഇനി ആര് പറയും? ആ ഒരു സീറ്റ്. അല്ലാഹുവേ മുസ്തഫ മുസ്തഫാക്ക് ബർക്കത്ത് ചെയ്യണം ബ്രഹ്മാനെ, ഖൈർ നൽകണം ബ്രഹ്മാനെ. ഈ ചെല്ലുന്ന ദിക്റുകളും സ്വലാത്തുമാണ്, നാൽപ്പതിൽ കുറയാതെയാണ് ചെല്ലേണ്ടത്. എല്ലാരും പറഞ്ഞോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الانبياء والمرسلين والحمد لله رب العالمين. مصابات നിങ്ങൾ വേഗം എന്റെ കയ്യിൽ കൊടുത്താൽ മതി, ചെറുങ്ങനൊന്ന് ദ്വാർക്കും ഞാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ സയ്യിദനാ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ് ബിഐദിനാ ഖല്ലത്ത് ഹാലത്തുനാ ദിരിക്നാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ് കമാ സല്ലൈത വസല്ലം തബാറക്ത അലാ സയ്യിദനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദനാ ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് യാ കരീമു യാ അല്ലാഹ്.